നമസ്കാരം. ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വാർത്തയിലേക്ക്. പൗരത്വ നിയമ ഭേദഗതിയിലെ പ്രക്ഷോഭങ്ങൾ അങ്ങനെ ഇങ്ങനെയൊന്നും കെട്ടടങ്ങില്ല എന്നുള്ള ഒരു കാര്യം വിളിച്ചോതുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ വീണ്ടും നടക്കുന്നത്. കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകാൻ പൗരത്വ നിയമത്തെ അനുകൂലിക്കുന്നവരും പ്രതിഷേധിക്കുന്നവരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇതിനിടയിൽ ഡൽഹി പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചിരിക്കുന്നു. ഡൽഹി മോജ്പൂരിലാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധം ഉൾപ്പെടെ നടന്നപ്പോൾ അതിനെതിരെ ഒരു കല്ലേറ് വന്നിരിക്കുന്നത്. CAA അനുകൂലികളും പ്രതിഷേധക്കാരും ഇതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും രംഗത്തുണ്ടായിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ജാഫ്രാബാദിൽ ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയിൽ ഒരു സമാനമായിട്ടുള്ള ഷഹീൻബാഗിന് സമാനമായിട്ടുള്ള ഒരു മോഡൽ പ്രക്ഷോഭമാണ് നടക്കുന്നത് എന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. മോജ്പൂർ ബാബർപൂർ മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടിരിക്കുന്നു. നേരത്തെയും ഇതുപോലെ ജാമ്യ മിലിയ സർവകലാശാലയിലെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഒട്ടനവധി മെട്രോ സ്റ്റേഷനുകൾ അടയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ജാഫ്രാബാദിൽ ഇപ്പോൾ ഷഹീൻബാഗ് മോഡൽ സമരം തന്നെയാണ് എന്നുള്ള സ്ഥിതി വിവരങ്ങളാണ്, റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം പിൻവലിച്ചേ പറ്റൂ എന്നുള്ള കാര്യം തന്നെയാണ്. 500-ലധികം സ്ത്രീകൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മെട്രോ സ്റ്റേഷന് മുമ്പിൽ കുത്തിയിരിക്കുകയാണ്. ഡൽഹി തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പൊതുവെ ഒരു ശാന്തമായ അന്തരീക്ഷമായിരിക്കും എന്നുള്ള ചില പ്രവചനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ചില കണക്കൂട്ടലുകൾ ഉണ്ടായിരുന്നെങ്കിൽ, കേന്ദ്ര സർക്കാർ വീണ്ടും ഇതൊരു തിരിച്ചടിയാകും എന്ന് തന്നെ വ്യക്തമാകുന്ന രീതിയിൽ ഈ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല, നിയമം പിൻവലിക്കാതെ അല്ലെങ്കിൽ നിയമത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകാതെ ഞങ്ങൾ പിന്നോട്ട് പോകുന്ന ഒരു ലക്ഷണവും ഇല്ല എന്നുള്ള വിവരം തന്നെയാണ്, ഒരു സന്ദേശം തന്നെയാണ് സ്ത്രീകൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഷഹീൻബാഗ് സമരം ഒത്തുതീർക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച മധ്യസമിതി പ്രതിഷേധക്കാരുമായിട്ട് അവസാനവട്ട ചർച്ചകൾ നടത്താൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവർ സർക്കാരിന് അനുകൂലമാകുന്ന തീരുമാനമാണ് എടുക്കുന്നതെന്നും, മറിച്ച് സാധാരണക്കാരായ പ്രതിഷേധക്കാർക്ക് അവർ ഒന്നും ചെയ്യുന്നില്ല, അവർ പ്രതിഷേധത്തിനോട് കടുത്ത വിയോജിപ്പ് കാണിച്ചുകൊണ്ട് സങ്കുചിതമായിട്ട് പ്രത്യേകമായിട്ടൊരു മുൻവിധിയോടുകൂടി തന്നെയാണ് വരുന്നത് എന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ അഭിപ്രായം കണക്കിലെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ സമരം ഇന്നു കൊണ്ടൊന്നും ഒത്തുതീർക്കില്ല എന്നുള്ള ഒരു ധാരണയും ഇപ്പോൾ ഉണ്ട്. പുലർച്ചെ 1 മണിയോടുകൂടിയായിരുന്നു ജാഫ്രാബാദ് മെട്രോ സ്റ്റേഷന് സമീപം സ്ത്രീകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ആരംഭിച്ചത്. 500-ലധികം സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. സമരക്കാർ റോഡിൽ കുത്തിയിരുന്നതോടുകൂടിയാണ് ജാഫ്രാബാദ് സീലംപൂർ റോഡിൽ ഒരു ഭാഗം പോലീസ് ബാരിക്കേഡ് വെച്ച് മൂടാൻ അതിനെ ശ്രമിച്ചത്, അടക്കുകയും ചെയ്തിരുന്നു. നേരത്തെ ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദ് പ്രഖ്യാപിച്ച ഭാരത് ബന്ദിന് പിന്തുണയുമായിട്ടായിരുന്നു പ്രതിഷേധം വന്നിരുന്നത്. ഒരു കലത്ത സുരക്ഷാ മേഖലയായി തന്നെയാണ് ഡൽഹി പോലീസ് ഇതിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കുന്നത് വരെ ഈ സമരം ഇങ്ങനെ തന്നെ തുടരും, ഒരു രീതിയിലും പിന്നോട്ട് പോകാൻ ധാരണയില്ല എന്നുള്ള കാര്യം അവർ ഒരു അന്തിമ തീരുമാനമായി തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. സുപ്രീം കോടതി നിയോഗിച്ച മധ്യസ്ഥ സമിതി ഷഹീൻബാഗ് സമരക്കാരുമായിട്ട് വീണ്ടും ചർച്ച നടത്താനിരിക്കെ ഈ ഒരു സംഭവം കൂടിയാകുമ്പോൾ ഇരട്ടി തലവേദനയാകുന്ന ഒരു പ്രശ്നം തന്നെയാണ്. സമരത്തെ തുടർന്ന് അടച്ചിട്ട നോയിഡ കാളിന്തി കുഞ്ച് റോഡിലെ ഒരു ഭാഗം പ്രതിഷേധക്കാർ ഇന്നലെ തന്നെ തുറക്കുകയും ഈ സംഭവം മറുവശത്തുള്ള ബാരിക്കേഡുകൾ മാറ്റാൻ പോലീസ് തയ്യാറാകാത്ത സാഹചര്യത്തിൽ അവിടെ വീണ്ടും പ്രക്ഷോഭം നടത്താൻ മറ്റ് പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. സുപ്രീം കോടതി വീണ്ടും നാളെ ഈ കേസ് പരിഗണിക്കാനിരിക്കെയാണ് ഈ സംഭവങ്ങൾ വീണ്ടും ഉടലെടുത്തിരിക്കുന്നത്. ഇതിന്റെ അനന്തര ഫലങ്ങൾ എന്തായിരിക്കും എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. പ്രത്യേകിച്ചും ഓരോ മേഖലകളും ഷഹീൻബാഗിന് സമരത്തിന് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഈ മേഖലകളിൽ നിന്നും വലിയ തോതിൽ സ്ത്രീകൾ കടന്നു വരുന്നു എന്നുള്ള വാർത്തകൾ വന്നിരിക്കുന്നത്. സ്ത്രീകൾ കർശനമായി ഈ നിയമത്തെ പിൻവലിക്കണം എന്നുള്ള ഒരു കാരണമാണ് ഈ സ്ത്രീകൾ എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത് വലിയ തോതിൽ ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മരളി വാർത്ത.